കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ആനയിറങ്കൽ ഗ്യാപ് റോഡിൽ വാഹന അപകടങ്ങൾ പതിവാകുന്നു. അധികവും അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്ന വാഹനങ്ങളാണ് ഈ മേഖലയിൽ അപകടത്തിൽപ്പെടുന്നത്. വീതി കൂട്ടി അലൈൻമെന്റ് ക്രമീകരിച്ചും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വാഹന ഗതാഗതം സുഗമമാക്കിയപ്പോഴും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. ഇടുക്കിയിലെ റോഡുകളിലെ വളവും കുത്തിറക്കവുമെല്ലാം അറിയാതെയുള്ള ഡ്രൈവിംഗ് ആണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. BM and BC നിലവാരത്തിലുള്ള റോഡിൽ വേഗതാ നിയന്ത്രണം അനിവാര്യമാണ്. കൊടും വളവുകളും ഇറക്കവും ഉള്ളതിനാൽ വേഗത കുറയ്ക്കേണ്ട സാഹചര്യമുണ്ടാകുന്നു. എന്നാൽ അമിത വേഗത മൂലം വളവുകളിലും ഇറക്കങ്ങളിലും നിയന്ത്രണം നഷ്ടമാകുന്നതാണ് അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വഴി നിശ്ചയമില്ലാതെ എത്തുന്ന വാഹനങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങൾ മൂലം അപകടത്തിൽപ്പെടുന്നത്. കൂടാതെ ഹൈറേഞ്ചിലെ റോഡിന് അനുയോജ്യമല്ലാത്ത രൂപകൽപ്പനയുള്ള വാനുകളും ബസ്സുകളുമാണ് അപകടത്തിൽപ്പെടുന്നത്. 6 ചക്ര വലിയ വാഹനങ്ങൾ സഞ്ചരിക്കേണ്ട റോഡിൽ 4 ടയർ വാഹനങ്ങളിലാണ് കൂടുതൽ സഞ്ചാരികളുമായി ഇതുവഴി എത്തുന്നത്. ഇത്തരം വാഹനങ്ങൾക്ക് ഇടുക്കിയിൽ അനുമതി ഉള്ളതുമല്ല. തോണ്ടിമലയിൽ April 22 തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നും എത്തിയ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 5 പേർ മരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ആന്ധ്രാപ്രദേശിൽ നിന്നുമെത്തിയ വാഹനം മൂടൽമഞ്ഞ് മൂലം വഴിയറിയാതെ നിയന്ത്രണം വിട്ടുമറിഞ്ഞ സംഭവം. കഴിഞ്ഞ ദിവസം മൂലത്തുറയിൽ തമിഴ്നാട് ശിവകാശിയിൽ നിന്നുമെത്തിയ വാൻ മറിഞ്ഞ യാത്രക്കാർക്ക് പരിക്കേറ്റു. 17 യാത്രക്കാരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളിൽ ഏറെയും ഇടുക്കിയിൽ യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്ത വാഹനങ്ങളായിരുന്നു എന്നതാണ് വാസ്തവം. തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ റോഡുകളെ കുറിച്ചുള്ള ഇവരുടെ അജ്ഞതയാണ്. നമ്മുടെ റോഡുകൾ തമിഴ്നാട്ടിലെ റോഡുകൾ മാതിരിയല്ല. തീർച്ചയായിട്ടും വളവുകളും തിരിവുകളും കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും ഒക്കെ നിറഞ്ഞ ഈ റോഡിൽ പലർക്കും വാഹനങ്ങൾ ഓടിച്ചുള്ള പരിചയക്കുറവ് വളരെ ഇതിന് ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇവർ ഈ 407 ബോഡി കെട്ടിയുള്ള വാഹനങ്ങൾ. അത് കേരളത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ്. 2 വീൽ 4 വീൽ മാത്രമായിട്ടുള്ള വാഹനങ്ങൾ കേരളത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെയുള്ള വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ April 23 4 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വാഹന അപകടം പൂപ്പാറ തോണ്ടിമല ഭാഗത്തുണ്ടായി. അപ്പം ഇത് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഈ ഒരു വാഹനവും അതുപോലെ തന്നെ അപകടത്തിൽപ്പെടുകയുണ്ടായി. മൂളിത്തറ ഭാഗത്ത് ഗ്യാപ് റോഡ് ഭാഗത്ത് ഉൾപ്പെടെ കോടമഞ്ഞ് കയറി മൂടുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സിഗ്നലുകളും ദിശാബോർഡുകളും ഉണ്ടെങ്കിലും അപകടങ്ങൾ കുറയ്ക്കാൻ നൂതന മാർഗങ്ങൾ ഈ റോഡിൽ ഒരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ രാജകുമാരി.